സഹോദരന്മാരെ, എല്ലാവരും പെട്ടെന്ന് മജ്‌ലിസിൽ കടന്നിരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് ഫദൽ കൊഹമ്മ തങ്ങൾ, കുറാ തങ്ങൾ, നമ്മുടെ മഖ്ദിയ മഖ്ദൂമിയ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും കടന്നിരുന്ന ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട തങ്ങളുടെ സമാപന ദുആഇ നടത്തി ഇൻഷാഅല്ലാ നമുക്ക് വേഗത്തിൽ തന്നെ പിരിയാം. എല്ലാവർക്കും തിരക്കുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കാണുന്ന മാരകമായ രോഗങ്ങൾ, പെടുന്നിടയുണ്ടാകുന്ന മരണങ്ങൾ, വാഹന അപകടങ്ങൾ എല്ലാത്തിനെ തൊട്ടും അല്ലാഹു നമ്മയും പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തെയും മറ്റ് സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി തീരുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അഹ്സനി ഇതിന്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം അക്കാര്യം ഏറ്റെടുത്ത് നാട്ടിലും വിദേശത്തുമുള്ള അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, ദീന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായ ജനങ്ങളെ സമീപിച്ചപ്പോൾ ഏത് വിഷയത്തിനും എതിർപ്പുകൾ ഉണ്ടാകും, അപപ്രചാരങ്ങൾ ഉണ്ടാകും, അതൊക്കെ ലോകത്ത് സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് അമ്പിയാക്കന്മാർ ലോകത്ത് വരുമ്പോഴും ആ അമ്പിയാക്കന്മാർക്ക് മുഴുവനും മനുഷ്യന്മാർ എന്നുള്ള ശത്രുക്കളും ഷൈത്താൻ എന്നുള്ള ശത്രുക്കളും ഉണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എതിർപ്പുകളും ആക്ഷേപങ്ങളും ആവലാതികളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടാവുള്ളൂ. ആ നിലക്ക് അൽഹംദുലില്ലാ എല്ലാം ഏറ്റെടുത്ത് തരണം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തെ ഈ നിലർത്തി എത്തിച്ചു. എല്ലാവരുടെയും വലിയ സഹകരണമുണ്ടായി. അതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ മുഹമ്മദ് അലി ഉണ്ട്. അള്ളാഹു തആല എരിയും ശക്തമായി മുന്ന് എറിഞ്ഞ് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി തരട്ടെ. ബഹുമാനപ്പെട്ട കുറാത്തങ്ങൾ അതുപോലെയുള്ള മഹത്തുക്കളുടെ വലിയ ആത്മീയമായ സന്തോഷവും ദുആയും കൊണ്ട് ഈ സ്ഥാപനം ഈ നിലക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു, ഇനിയും ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാണുന്ന സ്ഥലം. ഈ വിദ്യാർത്ഥികൾ നാളെ ഇവിടെ ഒരു ക്യാൻറ്റീൻ നിർമ്മിച്ചാൽ ആ ക്യാൻറ്റീൻ്റെ വേസ്റ്റുകൾ പോകാൻ വേണ്ടി. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പരിപാടി നടക്കുന്ന സ്റ്റേജ് നമ്മുടേതല്ല എന്ന് പറഞ്ഞാൽ മഖ്ദൂമിയ സ്ഥാപനത്തിൻ്റെതല്ല. ഈ പരിസരത്തുള്ള ഈ സ്ഥലവും വളരെ വേഗത്തിലായി നമുക്ക് ഇൻഷാഅല്ലാ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒന്നേരായ മോനെ കുട്ടികളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുണ്ട് ഇപ്പൊ കൊടുന്ന പിന്നെ ലാസ്റ്റ് എല്ലാവർക്കും വന്നിരിക്കാം, കാണാം ഇൻഷാഅല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെ നിർബന്ധമായി നിലക്ക് ആവശ്യമുള്ള ഈ സ്ഥലം അൽഹംദുലില്ലാ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഇവിടെയുണ്ട്. അല്ലാഹു തആല സമ്പത്തും ആയുസ്സും ആഫിയത്തും എല്ലാം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്ക് ഇൻഷാഅല്ലാ ഈ സ്ഥാപനത്തിന്റെ വളരെ ആവശ്യമുള്ള ഈ സ്ഥലം നമുക്ക് എടുത്തേ പറ്റൂ. മനുഷ്യന്റെ ഖൽബിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു സന്ദർഭത്തിൽ ഈ സ്ഥലത്തിന്റെ ആളോട് ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും അത് അവർക്ക് തന്നെ മഖ്ദൂമിയക്ക് തന്നെ വേണം ആ സ്ഥലം, എത്ര വില അങ്ങോട്ട് എടുക്കാതിരിക്കില്ല, അതുകൊണ്ട് നീ ഇപ്പൊ കൊടുക്കണ്ട, നിനക്കൊരു അഞ്ച് ഒരു സെന്റ് സ്ഥലത്തിന് 500,000 രൂപ കിട്ടിയ, അങ്ങനെ എവിടെ എവിടെയും വിലയില്ല, വില ഇല്ലെങ്കിൽ വില കിട്ടും എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ മാർക്കറ്റ് എന്നുള്ളത് പൊന്നും വെള്ളിക്കും അല്ല, ഏറ്റവും വലിയ മാർക്കറ്റ് ഫിത്നക്കാണ്.
ഫിത്തനക്കുള്ളത്ര മാർക്കറ്റ് അള്ളാഹുന്റെ ലോകത്ത് ഒന്നിനുമില്ല. ഇപ്പൊ അറേബ്യൻ രാജ്യങ്ങള് ലോക രാഷ്ട്രങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ യമനിലും സിറിയയിലും അങ്ങനെ തുടങ്ങുന്ന ലോകത്ത് മുഴുവനും ഏറ്റവും വലിയ ഫിത്തനയാണ് നടക്കുന്നത്. ഫിത്തനക്കാണ് ഏറ്റവും വലിയ മാർക്കറ്റ് ഉള്ളത്. വേറൊന്നിനും അത്ര മാർക്കറ്റ് ഇല്ല. എല്ലാ ദിവസവും മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം കൊടുത്ത് പരിപാടി സ്റ്റേജ് നടത്താൻ വേണ്ടി നോട്ടീസ് ഇറങ്ങിയപ്പോ ആ ആചിയാരോ പോയിട്ട് ആരോ ഫിത്തനയാക്കി. ഫിത്തനയാക്കിയപ്പോ ആചിയാർ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്ഥലം തരൂല, കാരണം അത് വേറെ ആളുകൾക്കല്ലേ എതിർപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്ഥലം തരാൻ പറ്റൂല. അങ്ങനെ ഞാൻ സ്ഥലം തന്നാൽ എന്നെ നോട്ടഡ് ആക്കിയിട്ട് വെക്കും, അത് എനിക്ക് പ്രശ്നമാണ് തരാല. നോട്ടീസെല്ലാം അടിച്ച് ബാത്തിലായി, വിഷമായി, ബേജാറായി. ഇത് അതിൻ്റെ പരിസരത്തുള്ള ഒരു ബ്രാഹ്മണനായ ഒരു ഭട്ടൻ, നമ്മളെ നാട്ടിൽ ഭട്ടർ എന്ന് പറയുന്ന ഭട്ടർ, ഒരു ഭട്ടർ അയാൾ അറിഞ്ഞു. അയാൾ ചോദിച്ചു നിങ്ങൾ ആ പരിപാടി നടക്കുന്നില്ലേ, അതെങ്ങനെ ക്യാൻസൽ ആയാലും തുളു തുളുവിൽ ക്യാൻസൽ ആയത്. അപ്പൊ പറഞ്ഞു ആജിയാർ സ്ഥലം കുറപ്പൂല, അവർ ആറ് തരുന്നില്ല. അപ്പോ ഈ ഭട്ടർ പറഞ്ഞു ഞാൻ തരാം. അപ്പോ ഓറ് പറഞ്ഞു അല്ല സ്വാമി ഭട്ടറെ, നിങ്ങളെ വന്നിട്ട് ആരെങ്കിലും ഫിത്തനാക്കിങ്ക എങ്കളെ മുട്ട നിക്കുന്ന ഫിത്തന നടക്കൂല. ഞങ്ങളെടുത്ത് നിങ്ങളെ ഫിത്തന നടക്കൂല. എന്ത് ദേവർ കൊറണാവും, ഇത് അള്ള നന്ന സ്ഥലം. ദേവർ കൊറണ ഈ സ്ഥലത്ത്, അള്ള നന്ന സ്ഥലത്ത് അള്ളാന്റെ വിഷയം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞമ്മക്ക് എന്തിനി ഏണ്? ഞാൻ നാളെ സത്യത്തിൽ സഹിത്ത് പോകണം പോന്നാള്. അതുകൊണ്ട് ഈ ഭൂമി എപ്പോഴും പടച്ചവന്റെ ദൈവത്തിൻ്റെതാണ്, എന്റേതല്ല. എന്റെ അപ്പയുടെ അവരുതല്ല, എന്റെ അച്ഛന്റെ അച്ഛന്മാരുതല്ല, ഇത് ദൈവത്തിന്റെ. ദൈവത്തിന്റെ വിഷയം പറയാൻ വേണ്ടി ദൈവത്തിന്റെ ഭൂമി അല്ലാണ്ട് പിന്നെ എവിടുന്ന് ഭൂമി കൊണ്ടുവാ? ഇങ്ങനെ നടത്തി പെർമിഷൻ തന്നു. എന്റെ അടുക്കൽ ഫിത്തന നടക്കൂല. ആ പരിപാടിക്ക് ഞാൻ പോയി. പോയപ്പോ ആ സ്റ്റേജിൽ ആ ഭട്ടറെ കുറഞ്ഞിട്ട് ഇരുത്തിനി. ഞാനൊരു 5 മിനിറ്റ് തുളൂലി ആ ഭട്ടറെ എന്നെ മഹത്വം പറഞ്ഞു. ദ്വാരം കാരണം ഞമ്മളെ ബേജാറാക്കിയിട്ടില്ല. നിങ്ങ ഈ ഇച്ചാനേക്കാളും ആ ഭട്ടറൊക്കെ വിശ്വാസം. ഇയാൾ ഫിത്തനയിൽപ്പെട്ട് എന്നെ നോട്ടഡാക്കിയിട്ടില്ല. അയാൾക്ക് അങ്ങനത്തെ നോട്ടന്റെ പേടിയില്ല. ഞാൻ പറഞ്ഞത് എന്ത് കാര്യം ഫിത്തനയാക്കി മുടക്കാൻ ഈ ലോകത്ത് കഴിയും. അതാണ് ഫിത്തനന്റെ ശക്തി. അല്ലാഹു നമ്മളെ നാടുകളൊക്കെ സകറ ഫിത്തനിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാവരും ഫിത്തനയാക്കും. നിങ്ങൾ എന്തിനു ആചാരം കൊടുക്കുന്നു, നിങ്ങൾ എന്തിനു ചെയർമാനെ കൊടുക്കുന്നു, നിങ്ങൾ എന്തിനു ഉസ്താദെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കൊടുത്തേനെ വരെ തിരിച്ചു വാങ്ങിച്ച അവസ്ഥ ലോകത്തുണ്ട്. കൊടുത്തതിനെ തിരിച്ചു കൊടുക്കും. അത് ഞാൻ അറിയാതെ നിനക്ക് തിരിച്ചു തരും. ഒരാൾ സ്ഥാപനത്തിന് 25,000 രൂപ കൊടുത്തു കൊടുത്തു തീറ്റി ഒന്ന് പോയിട്ട് ഭയങ്കര ഫിത്തനയാക്കി. അത് അതിനെതിരി ഇതിനെതിരി ചക്കക്കെതിരി മാങ്ങക്കെതിരി അയാളെ തലവിടക്കായി. അയാൾ ആ റെസിപ്റ്റിലെ നമ്പർ നോക്കി വിളിച്ച് ഞാൻ അറിയാതെ നിങ്ങൾക്ക് പൈസ തന്നു പോയത് എനിക്കത് മടക്കി തരണോ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി ഹബീബായ റസൂൽ എന്ന് പറഞ്ഞു. ഒരു കാര്യം സദഖ കൊടുത്തതിനെ, ഒരാൾ ധർമ്മമായി കൊടുത്തതിനെ, സൗജന്യമായി കൊടുത്തതിനെ രണ്ടാമത് തിരിച്ചു ചോദിക്കല് ഛർദിച്ചില്ല. കാറിയനെ കാറിയനെ തിരിച്ച് രണ്ടാമത് തിന്നും പോലെയാണ് ഹബീബായ റസൂൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ വരെ മനുഷ്യൻ ഫിത്തന കൊണ്ട് ചെയ്യുന്നു. എല്ലാ മനുഷ്യന്റെ കൽബ് നല്ല കൽബ, ആളുകൾ പോയി ഫിത്തന ഉണ്ടാക്കി. നിനക്കറിയില്ല, നീ പാപ്പം അറിയില്ല, നീ നല്ല ആള്, നിനക്ക് നാട്ടിന്റെ സ്ഥിതി അറിയോ? അറിയില്ല. ആ അങ്ങനെയാണ്, ആ ഇപ്പൊ എനക്ക് തലക്ക് പോയി. തലക്ക് പോയിട്ട് ഇപ്പല്ല നേരത്തെ നല്ലത് പോയത്, ഇപ്പൊ ഷൈത്താൻ പോയതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിലക്കുള്ള ഫിത്തന ലോകത്ത് മുഴുവൻ നടക്കുന്നു. അതിന്റെ മുമ്പിൽ ഏത് തങ്ങളും ഏത് വലിയും. റസൂലുള്ളാഹി തങ്ങളെ ഇനി ജിബ്രീലിനെ കൊണ്ട് നിർത്തിയാലും ശരി, ഫിത്തനക്കാരന്റെ ഫിത്തന അന്നും എന്നും ചിലവന്നെയാണ്. അതുകൊണ്ട് സകല ഫിത്തനെ തൊട്ട് അല്ലാഹു നമ്മളെ നാടുകളെയും നമ്മളെ നേതാക്കളെയും അല്ലാഹു കാക്കട്ടെ. ഫിത്തന കൊണ്ട് ഒരു നമ്മുടെ സ്ഥാപനവും വളർന്നതല്ലാതെ അത് ഇല്ലാതെയായി പോകില്ല. കുനിൽ സാഹിബ് ഇവിടെ വലിയ സ്ഥാപനം ഉണ്ടാക്കുമ്പോ ചില ആൾ ചോദിച്ചു ഇതെല്ലാം ആർക്ക് ഇവിടെ, ഇതെല്ലാം ആർക്ക്. ഇപ്പൊ അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും കേരളക്കട്ടയിലും ഞാൻ നിൽക്കുന്ന കേസുകളുണ്ട്, പരിസരത്തും എല്ലാം കുനിൽ സാഹിബിന്റെ പേര് സ്ഥാപനം കാണാം. എന്തായി പറഞ്ഞവനോട് പറഞ്ഞു ചിലപ്പോ ഉണ്ടാവില്ല, ദുനിയാവിൽ ഉണ്ടാവില്ല, ആ ഭൂമിന് അടിക്ക് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ആരെന്തുണ്ടാക്കും, ഫിത്തന ഉണ്ടാക്കും. ഒരു വീടിക ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുമ്പോ പറയും ഇവിടെ ആർക്ക് ഇവിടെ ഉള്ളേന് എന്നെ വാടകക്കാളില്ല, നീ എന്തിനുണ്ടാക്കും? എന്തിനാ അതിന്റെ സങ്കടം എന്തറിയോ? ഇവന്റെ പൈസ പോയി പോണെന്ന് ബേജാറല്ല, ഇവനിക്കൊന്ന് വാടക കെട്ടി പോണ്ട. ഈ ജാതി ഫിത്തന എല്ലാ സ്ഥലത്തും നടക്കും. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ സംഘാനും അതുപോലെ
ഇവിടെ ഒരു മദ്രസ ചെറിയൊരു ഷെഡ് പോലെ പ്രവർത്തിക്കുന്നേയുള്ളൂ. വലിയ സൗകര്യമുള്ള സ്കൂളും സൗകര്യമുള്ള പള്ളിയും സൗകര്യമുള്ള ഈ സ്ഥാപനം ഉണ്ടാകുമ്പോൾ ഒരു സൗകര്യമുള്ള ഒരു മദ്രസ അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ടാക്കാനും ആ സ്ഥലം നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മദ്രസ ഉണ്ടാക്കി തരാൻ ആളുകൾ ഉണ്ടാവും. ഒരു സ്ഥലം ഉണ്ടായിക്കഴിഞ്ഞാൽ പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാകും. ആ നിലക്ക് ഇൻഷാഅല്ലാഹ് ഈ സ്ഥലം നമുക്ക് മഖ്ദൂമിയക്ക് എത്രയും പെട്ടെന്ന് വാങ്ങാനുള്ള പദ്ധതിയുമായി നമ്മുടെ മഖ്ദൂമിയന്റെ കമ്മിറ്റിക്കാർ അതിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് ഫദൽ കോയമതങ്ങൾ അല്ലാഹു ആയുസ് ആഫിയത്ത് ദീർഘായുസ് ഏറ്റുകൊടുക്കുമാറാകട്ടെ ഇല്ലേ. തങ്ങളെ ആ നേതൃത്വത്തിൽ ഞാൻ നിർത്തുന്നു. ഞാനും ബഹുമാനപ്പെട്ട തങ്ങളും കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ചു. ഞാൻ നിർത്തി. റബീ ലവല്ലി ഒരു മീലാദ് കോൺഫറൻസിന് വേണ്ടി ബഹ്റൈനിൽ പോയി. തങ്ങൾ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് പോയി, ഞാൻ ആറ് ദിവസം, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എത്തിയിട്ട് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മനസ്സിലാകുകയില്ല, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ 63 വയസ്സ് വരെ റസൂലുള്ളാഹിന്റെ ജീവിതം കണ്ട് മനസ്സിലാക്കിയ അബൂജഹൽ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയിട്ടേയില്ല. ഇല്ല ഇല്ല ഇല്ല, മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാണ്ടേ ചത്തിട്ടു പോയി. അതേ സ്ഥാനത്ത് മനസ്സിലാക്കുന്നവരോ ചെറിയ കുട്ടി മദീനത്തെ പള്ളിന്ന് റസൂലുള്ളാഹി ഇറങ്ങുമ്പോ ഒരു 4 വയസ്സിന്റെ കുട്ടി റസൂലുള്ളാഹിന്റെ ചെരുപ്പ് എടുത്തിട്ട് തോർത്തിട്ട് വെക്കുന്നു. 4 വയസ്സിന്റെ ഒരു കിടാവ്, ചെറിയ കുട്ടി 4-5 വയസ്സിന്റെ കിടാവ് നബിന്റെ ചെരുപ്പ് എടുത്തിട്ട് തോർത്തിട്ട് വൃത്തിയാക്കുന്നു. അള്ളാഹിന്റെ റസൂലിനെ കണ്ടപ്പന്നെ വല്ലാത്ത മോനെ, ഇത് ആരിതിനോട് എന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറയുന്നു, ഉപ്പാ നിങ്ങളെ ചെരുപ്പ് ഞാൻ നോക്കിയിട്ട് വെച്ചിട്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ട് എനക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് ഒന്ന് തോർത്താൻ വേണ്ടി വലിയ ആഗ്രഹമായി. എന്താ മോനെ അത്? അത് ഉപ്പാപ്പാട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, ആ ചെറിയ കുട്ടി പറഞ്ഞു. മനസ്സിലാക്കാൻ കഴിയുന്നത് 5 വയസ്സിന്റെ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു റസൂലുള്ളാഹി തങ്ങളെ. 70-80 വയസ്സും ജീവിച്ച അബൂജഹലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഇല്ല. മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ഇവിടെ പറഞ്ഞിട്ടും എന്ത് കാണിച്ചു കൊടുത്തിട്ടും കഴിയും, ഉറപ്പാണ്. മനസ്സിലാക്കാത്ത ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്, മനസ്സിലായ ആൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ. ഞാൻ നിർത്തി. അങ്ങനെ ബഹ്റൈൻ ആ പരിപാടിക്ക് പോയി. ആ മീലാദ് കോൺഫറൻസിന് വേണ്ടി ഞങ്ങൾ രാത്രി മഗ്‌രിബിന്റെ ശേഷം പരിപാടിക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ ഒരു വടകരക്കാരൻ തോന്നുന്നു, ആ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. ഭക്ഷണത്തിന് വേണ്ടിയിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടാവുമ്പോൾ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടീനെ കൊണ്ടു പോകും ആ വീട്ടുകാരൻ. വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഈ കുട്ടി സംസാരിക്കുന്നില്ല, ഇതുവരെ കുട്ടി സംസാരിച്ചിട്ടില്ല. അപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സംസാരിക്കാത്തതിന് ഞമ്മ എന്താക്കുന്ന സാരി, നമുക്കിപ്പോ എന്താക്കാൻ, നമുക്ക് എന്താക്കാൻ കഴിയും? അപ്പൊ അള്ളാഹു തആല കണക്കൊക്കെ ഒരു ടൈമുണ്ട്, അപ്പൊ സംസാരിക്കും അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങളൊന്നും ആ കുട്ടി സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്ന് തടി കൊടുത്തിട്ടു. പിന്നെ തങ്ങൾ അങ്ങനെ മന്ത്രിക്കാനൊന്നും മന്ത്രിക്കാന്ന് പിന്നെ മന്ത്രിക്കാനും പണിയായിട്ടുണ്ടോ? മന്ത്രിക്കുന്നില്ല. പിതാവ് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇപ്പോൾ തങ്ങളടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞു, ഞങ്ങളെ കൈ തന്നു, ഞങ്ങൾ സലാം പറഞ്ഞു, കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സരസിൽ തന്നെ അക്കാര്യം വിളിച്ചു പറഞ്ഞു. ആ ജനങ്ങൾ മുഴുവനും തക്ബീർ ചൊല്ലി സന്തോഷത്തോടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. മഹാന്മാർ അങ്ങനെയാണ്. ചില സമയത്ത് അവർ പറഞ്ഞാൽ അത് നടക്കും. അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്, അവർ ചില കാര്യം പറഞ്ഞാൽ അത് നടക്കും. നീ ക്യാൻസൽ ആക്കിയ ക്യാൻസൽ ആവുന്നുണ്ടോ? നിന്റെ പാർട്ടിയോ നിന്റെ സംഘടനയോ നിന്റെ രാഷ്ട്രീയക്കാരനോ നീ ആരെതിർത്ത് പൊളിച്ചാലും
ആര് തലകുത്തി മറിഞ്ഞാലും അള്ളാഹുവിന്റെ ചില അടിമകൾ അവരൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അള്ളാഹി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുർസിയ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട തങ്ങളാണ് വളരെ തിരക്കുണ്ടായിട്ട് ബ്ലോക്കുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടായി വളരെയധികം ഈ സ്ഥാപനത്തിനെ സ്നേഹിച്ച് ഈ സ്ഥലത്തേക്ക് ഓടിയെത്തി അൽഹംദുലില്ലാഹ് അവരുടെ കയ്യിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നു, അതിന്റെ കുറ്റിയൊടിക്കില്ലെന്ന് നിർവഹിച്ചു തന്നു, ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആ മുഖങ്ങളെ അല്ലാഹു നമുക്കൊരു കാലം നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പരിസരത്ത് ഈ ഇത്രയും പ്രായമുള്ള ബഹുമാനപ്പെട്ട കുനിൽ സാഹിബ് ഇവിടെ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, എന്റെ എല്ലാ കാര്യത്തിലും ഞാൻ മുഷാവറ ചെയ്യുന്നത് ആലോചിക്കുന്നത് ബഹുമാനപ്പെട്ട അലി ഉസ്താദിനോടാണ്. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു, ഇവിടെയുള്ള ആലിമിങ്ങളിൽ ബഹുഭൂരിഭാഗം ഇന്നത്തെ ആലിമി ഇരിക്കുന്ന ബി എസ് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് എല്ലാം അലി ഉസ്താദിന്റെ ശിഷ്യന്മാര്. നിങ്ങൾ ആലോചിക്കണം, അത്ര വലിയ ഉസ്താദ്. ഈ ഭാഗത്ത് അങ്ങനെ വേറൊരു പണ്ഡിതനെ, ഒരു നേതൃത്വത്തെ ആർക്കും കാണിക്കാൻ കഴിയില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നാട്ടിൽ ഫിത്നെ ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെല്ലാം അത് മനസ്സിലാക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള ആളുകളെല്ലാം പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകി തരട്ടെ. ഞാൻ പറഞ്ഞത് ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട തങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി നമുക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഉമറാക്കളോട് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട തങ്ങളെ ദുആവും അവരുടെ ബർക്കത്തും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മഈഷത്തിലും നിങ്ങളുടെ വരുമാനത്തിലും ഉണ്ടാവും. എന്ത് കിട്ടിയാലും ബഹുമാനപ്പെട്ട ഹസനി തങ്ങളെ വിളിച്ചിട്ട് പറയും, ഇതാ ഞമ്മളെ ഈ സ്ഥലം ഇത്ര സെന്റ് ഒരാൾ ഞമ്മക്ക് തന്നു, തങ്ങളെ ഇത്ര സെന്റ് ഏറ്റെടുത്തിട്ടുണ്ട് തങ്ങളെ എന്ന് ബഹുമാനപ്പെട്ട തങ്ങളോട് വിളിച്ചു പറയുമ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ അല്ലാഹുവിന്റെ റബ്ബേ ആ തന്ന ആളുകളെ നീ കാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ട്യൂമർ വരില്ല, മാരകമായ ക്യാൻസർ വരില്ല, അപകടം വരില്ല. നീ കോടി ഉറുപ്പ് ചെലവഴിച്ചിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രോഗത്തിനെ തൊട്ട് ഈ സ്ഥാപനങ്ങളെ സഹായിച്ചതിന്റെ ബർക്കത്തുകൊണ്ട് അഹ്ലു ബൈത്തിന്റെ നാവിൽ കൂടി പറഞ്ഞ ആ ദുആന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ കാക്കും. ആ നിലക്ക് നിങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാകണം. ഈ സ്ഥാപനത്തിന്റെ പരിസരങ്ങൾ എടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ഒരു മഹത്തൂമിയ സ്ഥാപനം ഇവിടെ വളർത്തിയെടുക്കണം. ബഹുമാനപ്പെട്ട കുനിൽ സാഹിബിന്റെ മാതാവും പിതാവും കിടക്കുന്ന പള്ളിയും പരിസരം ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെല്ലാവരുടെയും ആ മരണപ്പെട്ടവരുടെ നല്ല ജീവിതം കൊണ്ട് അവരാശിച്ചതായിരിക്കാം ഇവിടെ ഒരു സ്ഥാപനം ഇങ്ങനെ വരണമെന്ന്. ഇൻഷാ അല്ലാഹ് അവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ സാംസ്കാരികപരമായും എല്ലാ നിലക്കും പ്രവർത്തിക്കാനും സഹായിക്കാനും അല്ലാഹു നമുക്കും ഈ പറയപ്പെട്ടവർക്കും തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ അതുപോലെ സ്ഥാപനത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളുടെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. അവസാനം ഇത്തരം സ്ഥാപനങ്ങളുടെയും സംഘടനകളെയും ദീനിന്റെയും പ്രവർത്തനത്തിലായി തന്നെ മരിക്കാനും ആഖിബത്തിൽ നന്നായി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടൊപ്പം നമ്മളെയും അല്ലാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സാധുവായി എനിക്ക് വേണ്ടി ദുആ ചെയ്യുക.